ലോകത്ത് ബ്രേക്കില്ലാത്ത ഒരു വാഹനം. ഇഞ്ചൻ എന്ന ഈ അമ്മാവൻ കല്ല് പല രീതിയിലാണ്, പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഈ ഒരു വാഹനത്തിന് വിളിക്കുന്നതെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യട്ടോ. അപ്പോൾ ഞാൻ ആദ്യം കാണിക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ഈ ടയറുകളൊക്കെ ഊരി മാറ്റിയാലുള്ള ഒരു അവസ്ഥ എന്താണെന്ന് ഞാൻ കാണിക്കാം. പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ ആണ് കേട്ടോ. റോഡ് റോളർ, എല്ലാവരും ഈ റോഡ് പണി നടക്കുന്ന സമയത്തൊക്കെ റോഡ് സൈഡിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ചെറിയൊരു വാഹനം. ചെറിയ വാഹനമല്ല, അതൊരു വലിയ വാഹനം തന്നെ ഉണ്ടോ? അപ്പോൾ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള വാഹനം എന്ന് പറയുന്നത് അത് പിന്നെ അത് റോഡിലൂടെ ഇങ്ങനെ പോകുന്നത് അല്ലെങ്കിൽ റോഡ് സൈഡിലൊക്കെ നിർത്തിയിട്ടതൊക്കെ ഉണ്ടാവും. പക്ഷേ ഞാൻ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് ഈ വാഹനം കാണാനിടയായിട്ട് ഏകദേശം ഒരു വർഷത്തോളമായിട്ട് ഈ റോഡ് സൈഡിൽ ഇതിങ്ങനെ കിടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു ഏകദേശം ഒരു 10-15 ദിവസമായിട്ട് ഈ ഒരു വാഹനത്തിൻ്റെ ടയറുകളൊക്കെ ഊരി മാറ്റിയ നിലയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ടയർ ഊരി മാറ്റിയിട്ടുള്ള എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ നമുക്ക് ഈ ഇഞ്ചൻ, അതായത് മലപ്പുറം ജില്ലയിലെ ഈ വാഹനത്തിന് ഇഞ്ചൻ, അതായത് പല ജില്ലകളിലും പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. അമ്മാവൻ കല്ല് എന്ന പേരിൽ വരെ ഈ ഒരു വാഹനം അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഇഞ്ചൻ കാണുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ കുതിരവട്ടം പപ്പു, അതുപോലെ തന്നെ താമരശ്ശേരി ചുരം, ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ ആദ്യം തന്നെ കടന്നു വരുന്നത് കേട്ടോ. പഴയകാല സിനിമകളിലെ തമാശകളിലൊക്കെയാണ് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ മനസ്സിൽ ഈ വാഹനം കാണുമ്പോൾ തന്നെ കയറി വരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ആ ഒരു വീഡിയോ കാണിക്കട്ടോ. ഈ ഒരു ഇഞ്ചൻ എന്ന ഈ അമ്മാവൻ കല്ല് പല രീതിയിലാണ്, പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഈ ഒരു വാഹനത്തിന് വിളിക്കുന്നതെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യട്ടോ. അപ്പോൾ ഞാൻ ആദ്യം കാണിക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ഈ ടയറുകളൊക്കെ ഊരി മാറ്റിയാലുള്ള ഒരു അവസ്ഥ എന്താണെന്ന് ഞാൻ കാണിക്കാം. ലോകത്ത് ബ്രേക്കില്ലാത്ത ഒരു വാഹനം ഇഞ്ചൻ ഇതാണ് കേട്ടോ. ഈ വാഹനത്തിന് ബ്രേക്കില്ല, പക്ഷേ ഹാൻഡ് ബ്രേക്ക് ഉണ്ട് കേട്ടോ. ബ്രേക്കില്ലാത്തൊരു വാഹനം, അതായത് ഇഞ്ചൻ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഇങ്ങനെ ചക്രം, അതായത് ഇതിൻ്റെ ടയർ ഊരി ഒരു എഞ്ചിൻ ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. ഇതിൻ്റെ ഒരു ടയർ ഇതാ അവിടെ ഉണ്ട്. ഇതാ ഇതിന് കാര്യമായിട്ട് എന്തോ ഒരു കംപ്ലയിൻ്റ് ഉള്ളത് കൊണ്ട് താൽക്കാലികമായിട്ട് ഇവിടെ നിർത്തിയിട്ട് ഇങ്ങനെ പോയതെന്ന് തോന്നിട്ടോ. കാരണം ഇവിടെയുള്ള പല ഭാഗങ്ങളും അഴിച്ചു മാറ്റിയ രീതിയിലാണുള്ളത് കേട്ടോ. ഫ്രണ്ട് വീലൊന്നും പ്രശ്നമൊന്നുമില്ല, അങ്ങനെ ഫ്രണ്ട് വീലൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഏകദേശം ഇതിൻ്റെ ഒരു എംബ്ലം ഇതാണ് കേട്ടോ, ജിസോപ്പ് എന്തൊരു കമ്പനിയുടെ പേരാണ് കേട്ടോ, ജിസോ പറഞ്ഞ കമ്പനിയുടേതാണ്. പക്ഷേ കാർഡ് കയറിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ഹാൻഡ് ബ്രേക്ക് കേട്ടോ, അതായത് പവർ ബ്രേക്ക്. അതുപോലെ തന്നെ ഗിയർ ഒക്കെ ഉണ്ട്, 3-4 ഗിയറൊക്കെ ഉള്ള വാഹനം തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ഗിയർ ബ്രേക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഈ വണ്ടി വരുമ്പോൾ തന്നെ ആളുകളോടൊക്കെ മാറ്റി നിർത്തുന്നത് കേട്ടോ. കാരണം ഇത് പിടിച്ചു നിർത്താൻ കഴിയില്ലല്ലോ, ബ്രേക്കില്ലാത്ത വണ്ടിയല്ലേ. ഇപ്പോൾ ഇത് ഒരു ടയറിൻ്റെ ഒരു വീലിൻ്റെ ഒരു ഭാഗം, ഊരി മാറ്റി വീലിൻ്റെ ഒരു ഭാഗമാണ്. ഒരു മരത്തടിമലൊക്കെ ഇങ്ങനെ കയറ്റി നിർത്തിയതാണ് കേട്ടോ ഇത് താൽക്കാലികമായിട്ട്, കാരണം ടയർ ഊരിയതുകൊണ്ട് തന്നെ ഗിയറിൻ്റെ ഒരു പെഡലാണ് കാണുന്നത്. അതുപോലത്തെ ഊരി മാറ്റിയ ഒരു ടയർ. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം നല്ല ഹൈറ്റ് കേട്ടോ, ഏകദേശം ഒരാളെ തോളിൻ്റെ ഒക്കെ ഹൈറ്റ് ഉണ്ട് ഇതിന്. പെട്ടെന്ന് കാണുമ്പോൾ ഈ എഞ്ചിൻ ഇവിടെ ഇങ്ങനെ ടയർ കൂരി വെച്ച് കാണുമ്പോൾ ടയർ പഞ്ചറായതങ്ങ് തോന്നും. എഞ്ചിൻ്റെ ടയറൊന്നും പഞ്ചറാവില്ല കേട്ടോ, നല്ല സ്ട്രോങ് ടയറാണ്. ഒരാൾക്കൊന്നും ചിലപ്പോൾ അനക്കിയാലൊന്നും അനങ്ങൂല, അത്രയും നല്ല വെയിറ്റുള്ള ടയറാണ് കേട്ടോ.